ഹലോ നമസ്തേ വിൻട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യിക്കുന്ന കമ്മോഡിറ്റിയാണ് കോപ്പറിൻ്റെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യിക്കുന്നത്. അതും ഇൻട്രാഡേ ടൈം ഫ്രെയിമിലാണ് സെറ്റ് ചെയ്യുന്നത്. 5 മിനിറ്റിൽ ഇന്നത്തെ മെഗളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. നമ്മളിപ്പോൾ ഇത് ഏത് ഓപ്പൺ ചെയ്താലും അതിപ്പം കമ്മോഡിറ്റീസ് ആകാം അല്ലെങ്കിൽ NSEയുടെ ക്യാഷ് ആകാം, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കറൻസീസ് തന്നെ നമുക്കിപ്പോൾ NSE കറൻസീസ് ഉണ്ട്, MCX കറൻസീസ് ഉണ്ട്, ഫോറിൻ കറൻസീസ് ഉണ്ട്, കോമിക്സ്, അഗ്രികൾച്ചർ, അതായത് നമ്മൾ ഏത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ തന്നെ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും കവർ ആകും. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് കാണാം. അത് ഇത് ലൈവാണ്, ഇതിനകത്ത് ഒരു ഡിലേ ഇല്ല, റിയൽ ടൈം ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഏതാണ് ട്രെൻഡ്, പ്രൈസ്, അതെല്ലാം ഇതിനകത്ത് ഡിസ്പ്ലേ വരും. ഇപ്പം കോപ്പറിൻ്റെ മാർക്കറ്റ് റേറ്റ് ആണ് മുകളിൽ കാണിക്കുന്നത്, 692.20. ഇതിനകത്ത് ഈ റെഡ് കളറിലെ ഡൗൺ ആരോ സെൽ സിഗ്നലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഈ രണ്ട് സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആകുന്ന സിഗ്നൽസ് ആണ്. സിഗ്നൽസ് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, അതുപോലെ സൗണ്ട് എഫക്റ്റോടുകൂടിയാണ് വരുന്നത്. അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ ചെയ്യണം, ഏത് റേറ്റിൽ സെൽ ചെയ്യണം എന്ന ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് എഴുതി നമ്മൾ അലേർട്ടിൽ എഴുതി വരും. അല്ലെങ്കിൽ അതിൻ്റെ സെയിം ഡീറ്റെയിൽസ് നമുക്ക് മുകളിലെ ഡാഷ്ബോർഡിലും വരും. സെല്ലായിട്ട് 696.35 ടൈം വന്നിരിക്കുന്നത് 11:11:55 ഇന്നത്തെ ഡേറ്റിൽ. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് എത്ര പോയിന്റ് നമ്മൾ പ്രോഫിറ്റിലാണ്, ടാർഗറ്റിൽ കാണാൻ പറ്റും, എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്ത്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സിഗ്നൽ കൺഫേം ആണോ അല്ലയോ എന്ന് നോക്കണം. കൺഫേമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെൽ സിഗ്നലാണ് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ സെല്ലിൻ്റെ കൺഫേമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫേമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴത്ത് ഇതുപോലെ എഴുതി വരണം, പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് എഴുതി വരണം, അതാണ് സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫേമേഷൻ. സെക്കൻഡ് കൺഫേമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്ന ഈ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി പോയിൻ്റ്, അതായത് നമ്മുടെ എൻട്രി ചെയ്യാനുള്ള പോയിൻ്റ് നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് റേറ്റാണ്. അതായത് ഈ നെക്സ്റ്റ് ക്യാൻഡലിൽ ഓപ്പണിംഗ് റേറ്റിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഈ കാണിച്ചിരിക്കുന്ന 690.635 എന്നുള്ളത് നെക്സ്റ്റ് ക്യാൻഡലിൽ ഓപ്പണിംഗ് റേറ്റാണ്. അപ്പോൾ ഈ സെയിം ക്യാൻഡലിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാം അതിൻ്റെ കൺഫേമേഷൻ ഉണ്ടെങ്കിൽ. കൺഫേമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് കൺഫേമേഷനായി ഇപ്പോൾ പറഞ്ഞ പ്രൈസ് ഇവിടെ സെൽ സോണിൽ പറഞ്ഞു, സെക്കൻഡ് കൺഫേമേഷൻ ഈ താഴത്തെ ബാറിൻ്റെ കളർ റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫേമേഷനും ഓക്കെ ആയിരിക്കണം, അതായത് പ്രൈസ് ഇൻ സെൽ സോൺ ആയിരിക്കണം, ബാറിൻ്റെ കളർ റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫേമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ മാർക്കറ്റ് റേറ്റിൽ തന്നെ എൻട്രി ചെയ്യാം. മാർക്കറ്റിൽ ഏത് റേറ്റാണ് നമുക്ക് കിട്ടുന്നത് ആ റേറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാം നമ്മൾ എൻഡ് ചെയ്ത ശേഷം നമുക്ക് താഴെ നോക്കി അറിയാൻ പറ്റും ബോട്ടത്തിൽ നമുക്ക് ടാർഗറ്റ് തന്നിട്ടുണ്ട്, അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. ടാർഗറ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ, സോറി, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടാർഗറ്റ് 1, 2, and 3 മൂന്ന് ടാർഗറ്റും ഉണ്ട്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ അനുസരിച്ച് നമുക്ക് എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്ത് 92.30 ആയിരുന്ന ലാസ്റ്റ് ടാർഗറ്റ്, അതും നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സിറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് സിഗ്നൽ എന്ന് വെച്ചാൽ ബൈ സിഗ്നൽ ആയിരിക്കും, ബൈ സിഗ്നൽ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇന്ന് മാർക്കറ്റ് നല്ല ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെൽ സിഗ്നൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും, അതായത് പുതിയൊരു സിഗ്നൽ വരത്തില്ല, അതായത് ട്രെൻഡ് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സിറ്റ് ചെയ്തില്ലേ, നമ്മുടെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എൻട്രി രണ്ടാമത് എൻട്രി ചെയ്യണം. ആ രണ്ടാമത് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ് റീ എൻട്രി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത്. അതായത് ഈ റീ എൻട്രി സജഷനിൽ റീ എൻട്രി എഴുതി വരും. അതായത് റീ എൻട്രി എന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഒരു സെപ്പറേറ്റ് എൻട്രി പോയിൻറ്റും തരും, ഒരു സെപ്പറേറ്റ് ടാർഗറ്റും തരും. അതിനകത്ത് നമുക്ക് രണ്ടാമത് ഇതിനകത്ത് സെയിം സിഗ്നലിൽ എൻട്രി ചെയ്യാം. പിന്നെ ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും നമുക്ക് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല യൂസ് ചെയ്യുന്നത്, ഇത് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മുടെ ബാറിൻ്റെ കളർ സെല്ലാണെന്നുണ്ടെങ്കിൽ റെഡ്, ബൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ. ഈ റെഡും ഗ്രീനും അല്ലാതെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് MD ക്യാൻഡിൽസ് വരുന്നുണ്ട്, ഓറഞ്ച് കളേഴ്സ് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, വൈറ്റ് ക്യാൻഡിൽസ് വരുന്നുണ്ട്. അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും സൈഡ് വേഡ് ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വേഡ് ഇൻഡിക്കേഷൻ കാണാൻ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ബാർ ചാർട്ട് ഡിലീറ്റ് ചെയ്ത് കാൻഡിൽ സ്റ്റിക്കിലോട്ട് തന്നെ മാറ്റാം. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടുന്ന് പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു റെഡ് സ്റ്റാർസ് ഉണ്ട്, താഴത്തെ ഒരു യെല്ലോ സ്റ്റാർസ് ഉണ്ട്. ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റൻറ്റ് ലെവൽ, ആൻഡ് ഈ താഴെയുള്ള യെല്ലോ ആണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ലെവലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ ഇപ്പോൾ കണ്ട് ലാസ്റ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് നമുക്കൊരു സപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ഫുൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ കയറിപ്പോവും.
ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സ്കാനറാണ്. സ്കാനർ നമ്മുടെ 8.1, അതായത് റണ്ണിങ് പോർഷൻ 8.1 ആണ്, അതിൻ്റെ കൂട്ടത്തിലുള്ള സ്കാനറാണ് 1.2. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് ചാർട്ടാണ് ആഡ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാൻ ചെയ്ത്, ഇപ്പോൾ നമുക്ക് MCX അല്ലെങ്കിൽ NSE ഏത് വേണമെങ്കിലും നമുക്ക് ഫോറെക്സ് കോമെക്സ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് സിഗ്നൽസ് പറഞ്ഞിടും. അറ്റ് പ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.2 ആയിട്ടും 1.2 സ്കാനറിൽ നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് തരുന്നത്. ഡിഫറൻറ്റ് സിഗ്നൽസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതുപോലെ ഡയറക്റ്റ് എൻട്രി കിട്ടും. ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ ഇതുപോലെ ആരോ കൂട്ടത്തി വരുന്നതാണ്, ഗ്രീൻ ആരോ റെഡ് ആരോ കൂട്ടത്തി വരുന്ന സിഗ്നലിനാണ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതല്ല, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ റീ എൻട്രിയുടെ കാര്യം പറഞ്ഞാൽ സെയിം റീ എൻട്രി സ്കാനറിൽ നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമത് വരുന്നൊരു എൻട്രി അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാറിൻ്റെ ഇടയ്ക്കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ട്, റെഡും ഗ്രീൻ ലൈൻ. ഈ ഗ്രീൻ ലൈൻ അപ് ട്രെൻഡിനെയും റെഡ് ലൈൻ ഡൗൺ ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സംടൈംസ് ഈ ട്രെൻഡ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്കാനർ നമുക്ക് സിഗ്നൽസ് പറയണം, ബൈ സെൽ സിഗ്നൽസ് പറഞ്ഞു തരും. പക്ഷേ അത്തരം സിഗ്നലിൽ ഒരു 80% റിവേഴ്സൽ ചാൻസ് ഉള്ളത് കാരണം അത്തരം സിഗ്നൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട. ഈ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് വരുന്ന സിഗ്നൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്ന സിഗ്നലെല്ലാം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്കാനറിൻ്റെ ഡാഷ്ബോർഡിൽ എഴുതി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് എൻട്രി ചെയ്യും. ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം, ആ വന്നിരിക്കുന്ന സിഗ്നൽ കൺഫേം ആണോ എന്നുള്ളത് നോക്കിയ ശേഷം ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഡയറക്റ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്ത ശേഷം ചെക്ക് ചെയ്യുക കൺഫേം ആണോ ഇല്ലയെന്ന്. ചെക്ക് ചെയ്ത ശേഷം നമുക്ക് എൻട്രി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ റൺ ചെയ്യുന്ന പോർഷൻ 8.1 ആൻഡ് സ്കാനർ 1.2 ആണ്. നമ്മുടെ അപ്കമിങ് പോർഷൻ ആണ് 9.0 സ്കാനർ 1.3. ആ സ്കാനർ ഓട്ടോ സ്കാനർ ആണ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഉടനെ റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ അപ്ഡേഷൻ ഫ്രീ ആണ്. പിന്നെ പുതിയ ആൾക്കാർക്ക് നമുക്ക് ടെക്നിക്കലായിട്ട് സോഫ്റ്റ്വെയർ ടെക്നിക്കൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ടെക്നിക്കൽ സപ്പോർട്ടും ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, സെറ്റിങ്ങിൻ്റെ ചാർട്ട് സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ള ഫുൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിൽ ഒഫീഷ്യൽ വാട്സപ്പുണ്ട്, ഇതിനകത്ത് മെസ്സേജ് അയക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, wintradersoft.com, www.wintradersoft.com. അതിനകത്ത് റിവ്യൂസ് ഷോട്ട് എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അതിനകത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂസൊക്കെ അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. താങ്ക് യു.